ടോപ് ടൗൺ വ്ലോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ ചാനലാണ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ള അദ്ധ്യായമാണ് അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് റിസർവ് ബാങ്ക് എന്താണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിനെയാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് മുംബൈയാണ് ആസ്ഥാനം മൂന്ന് കാര്യങ്ങളാണ് ഓർത്തേണ്ടത് ഒന്നാമതായിട്ട് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം നാല് ധർമ്മങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് നോട്ട് അച്ചടിക്കൽ രണ്ടാമതായിട്ട് വായ്പ നിയന്ത്രിക്കൽ മൂന്നാമതായിട്ട് സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു നാലാമതായിട്ട് ബാങ്കുകളുടെ ബാങ്കായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നോട്ട് അച്ചടിക്കൽ ഒരു രൂപ നാണയം ഒഴികെ എല്ലാ നോട്ടുകളും ഈയൊരു റിസർവ് ബാങ്കിലാണ് അച്ചടിച്ചിറങ്ങുന്നത് അതിന് നിശ്ചിത മൂല്യമായിട്ടുള്ള സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് വായ്പ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത് പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറക്കുന്നു പലിശക്ക് കുറക്കുമ്പോൾ വായ്പയുടെ അളവ് കൂട്ടിയിട്ടും ഈ ഒരു വായ്പയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് മൂന്നാമതായിട്ട് സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും ഈ ഒരു റിസർവ് ബാങ്കാണ് ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതും അവർ വായ്പ നില്ക്കുന്നതും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഈയൊരു റിസർവ് ബാങ്ക് മുഖേനയാണ് ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രതിഫലവും വാങ്ങിക്കുന്നില്ല എന്നുള്ളതും കൂടി ഓർത്തിരിക്കണം നാലാമത്തെ സേവനമാണ് അല്ലെങ്കിൽ ഫങ്ഷനാണ് ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഈ ഒരു റിസർവ് ബാങ്കാണ് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതൊക്കെ ഈ ഒരു ബാങ്കാണ് അടുത്തതായിട്ട് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനായിട്ടുള്ള ബാങ്കും ഈ ഒരു റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കായിട്ട് വർത്തിക്കുന്നതും റിസർവ് ബാങ്കാണ് അതുമാത്രമല്ല ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതും ഈ ഒരു റിസർവ് ബാങ്കാണ് അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ അത് രണ്ട് തരം ധനകാര്യ സ്ഥാപനങ്ങളാണുള്ളത് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് വാണിജ്യ ബാങ്കുകളെന്നും സേകരണ ബാങ്കുകളെന്നും വികസന ബാങ്കുകളൊന്നും സവിശേഷ ബാങ്കുകളെന്നും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വരും മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികളും വരും ഇനി എന്താണ് ബാങ്ക് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്ന് ചോദിക്കും പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥയ്ക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കുകൾ എന്ന് പറയുന്നത് അതിൽ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ എന്നിവയിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കും നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുകയും ചെയ്യും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനുമൊക്കെ വായ്പകൾ നൽകുന്നു വായ്പ തുക പലിശയോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ബാങ്കുകളുടെ പ്രവർത്തന രീതി ഇനി അടുത്തതായിട്ട് വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് വാണിജ്യ ബാങ്കുകളെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളൊന്നും രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്ന ഇതാണ് ഇത്തരം ബാങ്കുകൾ വാണിജ്യം വ്യവസായം കൃഷി എന്നിവയൊക്കെ അവസ്ഥ ആയിട്ട് ഉള്ള വായ്പകൾ അനുവദിക്കുന്നത് ഈ വാണിജ്യ ബാങ്കുകൾ മുഖേനയാണ് അടുത്തതായിട്ട് പ്രധാനമായിട്ട് നോക്കേണ്ടത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തെല്ലാം രണ്ട് ധർമ്മങ്ങളാണുള്ളത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പ കൊടുക്കുക അതിൽ വേറൊന്ന് നോക്കേണ്ടത് നിക്ഷേപങ്ങൾ ഏതൊക്കെ ടൈപ്പ് എത്ര തരം സാമ്പാദ്യ നിക്ഷേപമുണ്ട് പ്രചരിത നിക്ഷേപമുണ്ട് സ്ഥിര നിക്ഷേപമുണ്ട് ആവർത്തിത നിക്ഷേപമുണ്ട് ഇവ ഓരോന്നും മനസ്സിലാക്കിയിരിക്കണം ഇതിൽ സമ്പാദ്യ നിക്ഷേപം എന്താണെന്ന് നോക്കാം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കാനുള്ള സഹായിക്കുന്ന പദ്ധതിയാണിത് ഇതിന് കുറഞ്ഞ രീതിയിൽ പലിശയും കൊടുക്കും ഈ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാനും സാധിക്കുന്നതാണ് അടുത്തതാണ് പ്രചലിത നിക്ഷേപം ഒരു ദിവസം തന്നെ ധാരാളം തവണ പണം നിക്ഷേപിക്കാനും പണം പിൻവലിക്കാനും സൗകര്യം നൽകുന്നത ഒരു സംവിധാനമാണ് പ്രചലിത നിക്ഷേപം ഇത് വ്യവസായികൾക്കും വ്യാപാരികൾക്കുമാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത് അടുത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഡെപ്പോസിറ്റാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത് പലിശ നിരക്ക് ഒരു നിശ്ചിത നിരക്കായിരിക്കും നൽകുന്നത് നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഈയൊരു പൈസ പിൻവലിക്കാൻ പറ്റൂ അടുത്തത് ആവർത്തിക നിക്ഷേപം നിശ്ചിത തുക വീതം നൽകിയിട്ട് ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത് അത് സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്കായിരിക്കും ഇതിന് ലഭിക്കുക അടുത്തതാണ് ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകൾ എന്നുള്ള എഡിങ്ങിലെ ഇലക്ട്രോണിക് ബാങ്കിങ് നെറ്റ് ഉപയോഗിച്ചും ടെലി ടെലിഫോൺ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാങ്കിങ് രീതിയാണ് ഇതിന് എ ടി എം സൗകര്യം ഉപയോഗപ്പെടുത്താം എല്ലാ സമയത്തും ബാങ്കിങ് നമുക്ക് പറ്റും എല്ലായിടത്തും ബാങ്കിങ് പറ്റും നെറ്റ് ബാങ്കിങ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഇലക്ട്രോണിക് ബാങ്കിങ് മുഖേന എല്ലാ സമയത്തും ബാങ്കിങ് എല്ലായിടത്തും ബാങ്കിങ് നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് തുടങ്ങി പലതരം സേവനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സർവീസ് ചാർജിൽ വീട്ടിൽ നിന്ന് ലോകത്തെവിടേക്കും പണമടക്കാനുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത് അടുത്തത് കോർ ബാങ്കിങ് എന്താണെന്നുള്ള എല്ലാ ബാങ്കുകളുടെയും ശാഖകളുടെയും സർവറുകളെല്ലാം ഒരൊറ്റ കുടക്കയിൽ വരുന്ന ബാങ്കിങ്ങിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയാം ഇതുവഴി എ ടി എമ്മും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ്ങും ടെലി ബാങ്കിങ്ങും ഒക്കെ ഒരൊറ്റ കുടക്കയിൽ വരും ഇതോടെ ബാങ്കിങ് ഇടപാടുകളൊക്കെ ലളിതമാവുകയും ചെയ്യും അതാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് അടുത്തത് സഹകരണ ബാങ്കുകളെ കുറിച്ചാണ് മൂന്നരം സഹകരണ ബാങ്കുകളാണുള്ളത് സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് പ്രാഥമിക സഹകരണ ബാങ്ക് അതിൽ സംസ്ഥാന സഹകരണ ബാങ്കാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് സഹായം നൽകുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായം നൽകുന്നത് ഇത് ഈ പ്രാഥമിക സഹകരണ ബാങ്കിൽ പ്രവർത്തനത്തിൻ്റെ പ്രദേശ പരിധി കുറവായിരിക്കും ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാ ജില്ലകളിലും ആയിരിക്കും അതിൻ്റെ ആസ്ഥാനങ്ങളും അതിൻ്റെ ഓരോ ബാങ്കുകളും ഉണ്ടാകിരിക്കുക സംസ്ഥാന സഹകരണ ബാങ്ക് ആണെങ്കിൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്കാണ് സഹ സഹായം നൽകുന്നത് ഏറ്റവും ഉയർന്ന ഘടകവും ഈ സംസ്ഥാന സഹകരണ ആയിരിക്കും അടുത്തത് വികസന ബാങ്കുകളാണ് വികസന ബാങ്കുകളെ വ്യവസായ ശാലകൾക്കും മറ്റും സാങ്കേതികവൽക്കരണത്തിനും നവീകരണത്തിനും വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് വികസന ബാങ്കുകളുടെ ലക്ഷ്യം ഇത് ദീർഘകാല ഫണ്ടുകളായിട്ടായിരിക്കും നൽകുന്നത് അതിനൊരു എക്സാമ്പിളാണ് ഐ എഫ് സി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തത് സവിശേഷ ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളിലാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത് ഇതിൽ ഒരു ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ വേറെ ഒന്നാണ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേറൊന്നാണ് നെബാർഡ് ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും ഓർത്തിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കണം മൈക്രോ ഫൈനാൻസ് എന്താണെന്നും ഇൻഷുറൻസ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും ബാങ്കേന്ദ്ര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് ചെറുതായിട്ടെങ്കിലും നോക്കിയിരിക്കണം ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്